ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലാത്തൊരു നടനാണ് ഫഹദ് ഫാസിൽ. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഇവിടെ ജനിച്ചു എന്നുള്ളതാണ്. തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ആയിരുന്നെങ്കിൽ ചാപ്പാ കുരിശോ മഹേഷിന്റെ പ്രതികാരമോ തുണ്ടി മുതലോ ഞാൻ ചെയ്ത ഒരു പടം പോലും എനിക്ക് വേറൊരു ഭാഷയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഫഹദിന്റെ കണ്ണുകൾ ഭയങ്കര വാചാലാണ്. ഒരു ഇന്നസെൻസും വില്ലനിയും ഒക്കെ വരാൻ സാധ്യതയുള്ള കണ്ണുകളാണ്. പുള്ളിയുടെ കൈ കുറെ ടെക്നിക്സ് ഉണ്ട്. പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആളുകളില് ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഫഹദിന്റെ ലുക്സ്, കണ്ണിലുണ്ടാകുന്ന ചലനങ്ങളൊക്കെ കുട്ടി കുട്ടിയാണ്. சின்ன சின்னதா கண் அசைவு இருக்கும். அதுல அவ்வளவு மீனிங் இருக்கும். I've never seen performances like that. அசூய தோணும் அதேவத்தின் அபிநயம் நடக்கும். இயலின் மனுஷனாரு. ஒரு டிகிரி கூடியால் குழப்பமான காரியங்களാണ് ஃபாதர் எல்லாம் செய்யுது. அதனால ஜீவத்துக்கு ஒரு லைஃப் உள்ளது. പക്ഷേ അത് കൂടുതല ഓർണ്ടോ പോത്തി എന്നെ തടയാൻ. Oh my God! You guys are here? എന്നെ എങ്ങനെ നോക്കുന്നു? Because I don't live in your reality. സിറോണ, നീയാണല്ലോ പോലീസ്. ചാമ്പി ഹീറോടാ ഹീറോ. ഓടാ മെയ്. ഇത്രയും പ്രായത്തിന് ശേഷം, ഇത്രയും വർഷത്തിന് ശേഷം എന്റെ മകന്റെ പ്രായമുള്ള ഒരാള് എന്നെ ഇപ്പോഴും അതിശയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു വലിയ സംഭവമാണ്. നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതും പുള്ളിയുടെ കയ്യിലുള്ളതുമായിട്ടുള്ള കുറെ ആയുധമുണ്ട്. ആള് കുറച്ച് ഷൈ ആണല്ലേ. ഷെയിംലെസ് അല്ല. നോ പോപ്പിനോ. കാശ് എനിക്കൊരു പ്രശ്നമല്ലേ, കാരണം അത് അവിടെ അല്ലേ ചെലവാക്കുന്നത്. എന്നിട്ട് വൈഫ് എവിടെ? ചുമ്മാ പിടിപ്പിച്ച. സാറ് പ്രേമിച്ചാണോ പറ്റിയത്? സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? ആറ് കഷ്ണമാക്കി കടലിൽ ഇനി പള്ളിയുടെ പേരും പറഞ്ഞ് നീ ഒന്ന് ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കാം. ചിരലിനെന്ത് പറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചാ മൂന്നാറിൽ അലോഷിക്ക് കൈകൊടുത്താന്ന് പറഞ്ഞാൽ എന്റെ സർക്കാരിന്റെ ജയിലിലോട്ട് ഇത് കയറ്റാൻ എനിക്ക് അറിയാൻ. നീ എന്നെ തീർത്ത് കണിയില്ല. കാണുന്ന ആളുകളിലേക്ക് നിന്നൊരു സാധനം കൊടുക്കുന്നുണ്ട്.